നേരത്തെ ബിഗ് ബോസ് 3 മണി വരെയുള്ള ലൈവ് നല്ല കിടുവായിരുന്നു. എന്റെ ജബ്രി ഇങ്ങനെ എടി എനിക്ക് നിന്നെ ഇഷ്ടമാടി, നീ ഊഹിക്കുന്നതിനൊക്കെ എനിക്ക് അപ്പുറത്ത് നിന്നെ ഇഷ്ടാ, എന്നിട്ട് നീ എന്താ മനസ്സിലാക്കാത്ത? എന്തായാലും ജബ്രി പറയാതെ ഒരുപാട് തവണ പറഞ്ഞു ഐ ലവ് യു എന്ന്, എനിക്ക് ഇഷ്ടമാണെന്ന്. എന്നിട്ട് പക്ഷെ ജാസ്മിന്റെ വൈ അങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അവളിങ്ങനൊക്കെ അവളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും അവൾ നൈസായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഇവൻ ഓസ്കാർ അവാർഡ് കൊടുക്കണം ഇങ്ങനെ അഭിനയിക്കുന്നതിന് ഒന്നെങ്കിൽ. പിന്നെ രണ്ടാമത്തെ ചാൻസ് പറഞ്ഞാൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ മറ്റേ ആൾ അഭിനയിക്കുമായിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും നല്ല കട്ട പ്രേമത്തിലാവുന്ന ആണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 കാര്യങ്ങളിൽ ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്ക് ഇവന്റെ കരച്ചിൽ കണ്ടിട്ടൊക്കെ ചിരി വരും, ആദ്യം പറയാമല്ലോ എനിക്ക് നല്ല ചിരി വന്ന്. പിന്നെ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഇവരുടെ ഈ നോമിനേഷനകത്ത് പവർ ഹൗസിലാണെങ്കിൽ ഒന്ന് ജാസ്മിൻ പറയുന്നുണ്ട് നൈസായിട്ട് എനിക്ക് ജബ്രി അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇതിനോട് പവർ ഹൗസിൽ വരാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണമുണ്ട്. ഒന്നെങ്കിൽ ഞാൻ കയറി കഴിഞ്ഞാൽ അവനെ സേഫ് ആക്കാം, അവൻ കയറി കഴിഞ്ഞാൽ എന്നെ സേഫ് ആക്കും. എന്തായാലും ജബ്രിക്ക് വിഷയം അങ്ങോട്ട് ഇവനെ വിള വിടാൻ തോന്നില്ല, കാരണം അവളെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് ആറൂടെ കറങ്ങും ജബ്രി ആറൂടെ കറങ്ങും. ആ വിഷമം അവന് മനസ്സിലുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു വേണ്ട വേണ്ട നീ പോണ്ട, എന്ത് ചെയ്യാനാ. എന്തായാലും കരച്ച് കരഞ്ഞ് കരഞ്ഞ് മിക്കറിയവൻ ഇവിടുന്ന് ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ നീ പെട്ടടാ ജബ്രി പെട്ടു, നിനക്ക് നിനക്ക് നിനക്കൊന്നും പറ്റത്തില്ല, കാരണം അവള് നിന്നെ തേക്കുമളിയാ.